നമസ്കാരം. സിപിഎമ്മിൽ ചില പുകച്ചിലുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എംഎൽഎമാരെ കൂട്ടി കരാറുകാർ തന്നെ കാണാൻ വരുന്നതിനെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിമർശിച്ചതിന് വലിയ ചർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആരെയൊക്കെ കൂട്ടി വരണമെന്നുള്ളത് മന്ത്രിയല്ല തീരുമാനിക്കേണ്ടതെന്നുള്ള ഷംസീർ എംഎൽഎയുടെ മറുപടി പാർട്ടിക്കുള്ളിലെ പോരിന്റെ പ്രതിഫലനമാണോ എന്ന ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പറഞ്ഞ കാര്യങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നതായാണ് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുന്നത്. സിപിഎമ്മും മന്ത്രിയെ പിന്തുണച്ച് രംഗത്തുണ്ട്. വിവാദത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് എ ജയശങ്കർ. ഒരു മാധ്യമത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: മുഹമ്മദ് റിയാസിന്റെ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞതിൽ കുറെ കാര്യങ്ങളുണ്ട്. കരാറുകാർ പല വിധത്തിലുള്ള കൊള്ളരുതായ്മകൾ ചെയ്യുന്നുണ്ട്. ശരിയായ രീതിയിൽ മെറ്റൽ, മണൽ, ടാർ ഒന്നും ഉപയോഗിക്കാതെയാണ് റോഡ് പണി നടത്തുന്നത്. അത് യാഥാർത്ഥ്യമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ തന്നെ കേരളത്തിലെ മിക്കവാറും റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു. രണ്ട് മഴ പെയ്തപ്പോൾ തന്നെ റോഡുകൾ ദയനീയമായ അവസ്ഥയിലാണ്. പലയിടത്തും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഇക്കാര്യത്തിൽ എന്നാൽ മറ്റൊരു വശം കൂടിയുണ്ട്. കരാറുകാർ ഇങ്ങനെ ചെയ്യുന്നതിന് കാരണം ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ അഴിമതിയുണ്ട് എന്നതിനാലാണ്. രണ്ട് തലത്തിലാണ് ആ അഴിമതി. ഒന്ന്, ചീഫ് എഞ്ചിനീയർക്ക് മൊത്തം അടങ്കൽ തുകയുടെ 1%, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് ഇത്ര എന്ന തരത്തിൽ അനുപാതം തീരുമാനിച്ച് വെച്ചിരിക്കുന്നത്. ഭരണതലത്തിൽ അഴിമതി ഇല്ലെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിമതി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വലിയ സത്യസന്ധനായ ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സമയത്ത് പോലും ഈ അഴിമതി തുടച്ചു നീക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പ്രാദേശിക തലത്തിലുള്ള കൊള്ള വേറെയും നടക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. കോൺട്രാക്ടർമാർക്ക് വേറെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് സമയാസമയം പണി കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് പണി കിട്ടും. പണി പൂർത്തിയായാലും ബില്ല് കിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് എംഎൽഎമാരെയും ഏരിയ സെക്രട്ടറിയും ഒക്കെ കൂട്ടുപിടിക്കുന്നതും തിരുവനന്തപുരത്ത് വന്ന് മന്ത്രിയെ കാണുന്നതും. വലിയൊരു പ്രശ്നം തന്നെ ഇതിനകത്തുണ്ട്. അത് പരിഹരിക്കുന്നതിന് പകരം എംഎൽഎമാരെ ഗുണദോഷിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. മന്ത്രിക്കെതിരെ വലിയ വിമർശനമുണ്ടായി എന്ന് കരുതുന്നില്ല. കാരണം വീണ ജോർജിനെ പോലെയോ ബാലഗോപാലിനെ പോലെയോ രാജീവിനെ പോലെയോ ബിന്ദുവിനെ പോലെയോ ഉള്ള വെറുമൊരു മന്ത്രിയല്ല മുഹമ്മദ് റിയാസ് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്. ആരാണ് അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ പോലെ പ്രബലനായ ഒരാൾക്ക് എതിരെ അത്ര വലിയ വിമർശനമൊന്നും നടന്നു കാണാൻ സാധ്യതയില്ല. ചിലർ മന്ത്രിസ്ഥാനം കിട്ടാത്തതുകൊണ്ടും ചിലർ മന്ത്രിസ്ഥാനം പോയതുകൊണ്ടും ഖിന്നരാണ്. ഇപ്പോഴത്തെ മാനദണ്ഡങ്ങൾ പ്രകാരം ഇവർക്ക് ഒരിക്കൽ കൂടി മത്സരിക്കാനും സാധിക്കില്ല എന്നുള്ള കഠിനമായ നൈരാശ്യബോധത്തിൽ നിന്നുള്ള പ്രതികരണമാകാനാണ് ഇതെന്നാണ് സാധ്യതയെന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്. സംസ്ഥാനത്തിന്റെ ഭരണാധികാരം പൂർണ്ണമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വകുപ്പുകളും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്. എല്ലാ ചരടുകളും മുഖ്യന്റെ കയ്യിലാണ്. മറ്റ് മന്ത്രിമാർക്ക് ആർക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവർ മന്ത്രിസഭാ യോഗങ്ങളിൽ പങ്കെടുക്കുക, ചായയും പരിപ്പുവടയും കഴിക്കുക, നിയമസഭയിൽ പ്രസ്താവന നടത്തുക, സ്റ്റേറ്റ് കാറിൽ കയറി യാത്ര ചെയ്യുക, മന്ത്രിമന്ദിരങ്ങളിൽ താമസിക്കുക, നാടമുറിക്കുക എന്നതിൽ കൂടുതലൊന്നും അവർക്കാർക്കും ചെയ്യാനില്ല. ഒന്നാമത് മന്ത്രിമാർക്കാർക്കും ഭരണപരിചയമില്ല. ഫയൽ നോക്കാനും അറിയില്ല എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. അങ്ങാടി മരുന്നാണോ പച്ചമരുന്നാണോ എന്ന് അറിയാത്തവരാണ് ഭൂരിപക്ഷം പേരുമെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ വിമർശിക്കുന്നു. പാർട്ടിയുടെ ഒരു വലിയ വലയം തന്നെ സെക്രട്ടേറിയറ്റിലുണ്ട്. അവർ മുഖേനയേ കാര്യങ്ങൾ നടക്കൂ. അതിന്റെ ചരട് മന്ത്രിമാരുടെ കയ്യിലല്ല. ഇങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിയും മരുമകനും ചേർന്ന് കേരളം ഭരിക്കും. ബാക്കിയുള്ളവരൊക്കെ മന്ത്രിമാരായിട്ട് വെറുതെ ഇരിക്കുന്നു എന്നേ പറയാനുള്ളൂ. ചില ആളുകളൊക്കെ കാളനും സാമ്പാറും കൂട്ടി സദ്യ ഉണ്ണുന്നു. ബാക്കിയുള്ളവർ ചുക്കുവെള്ളം കുടിക്കുന്നു. ഇങ്ങനെ രൂക്ഷ വിമർശനമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഷംസീറിന്റെ ഈ നിലപാട് ഒരു പോരിന്റെ ലക്ഷണം തന്നെയാണ്. അതിന്റെ പുകച്ചിലുകൾ പാർട്ടിക്കുള്ളിൽ തുടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.